സോ അടുത്തതായിട്ട് എങ്ങനെയാണ് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. സെയിം മെത്തേഡാണ്, അതിനകത്ത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളെങ്കിലും ഒന്ന് പറഞ്ഞു പോകാമെന്ന് ഓർക്കാണ്. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ടേൺ എഡിറ്റിംഗ് ഓൺ കൊടുക്കുക. ഏത് ടോപ്പിക്കിലോട്ടാണോ നമുക്ക് ആ എക്സാം ആഡ് ചെയ്യേണ്ട അതിനകത്തോട്ട് നമുക്ക് ഇപ്പൊ നമ്മളൊരു ടോപ്പിക് എടുത്തിട്ട് അതിനെ ഉടനെയുള്ള ഒരു ഇത് അത് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കിന്റെ താഴെ അത് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോ വെറുതെ ഒരു ടോപ്പിക് 7 എന്നുള്ളതിന്റെ അവിടെ കൊടുക്കുകയാണ്. നമുക്കറിയാം ആഡ് ആൻ ആക്ടിവിറ്റിയിൽ നമ്മൾ മൂഡിന്റെ ഇതനുസരിച്ച് ഏത് എക്സാം ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യേണ്ട ക്വിസ് ആണ്. നമ്മൾ ക്വിസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എൻറ്റർ ചെയ്യാനുള്ളത് വരും. അപ്പൊ നമ്മൾ അവിടെ എസ് എ എന്നുള്ളത് കൊടുക്കുക. നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എസ് എ എന്നുള്ളത് വേണം അവിടെ കൊടുക്കാനായിട്ട്. നമ്മളത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോവാണ് 200 വേർഡ്സിനകത്ത് നിർത്തണം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്മൾ അത് ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകാം. പിന്നെ ഇതിലേതെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. സേഫ് എക്സാം ബ്രൗസർ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. റെസ്ട്രിക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം. ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനിലോട്ട് പോകുന്നു. പോകുമ്പോൾ നമ്മുടെ കോഴ്സ് പേജിൽ ഇത് വ്യൂ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ടോപ്പിക് 7 അവിടെ എസ് എ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. കണ്ടില്ലേ, ഇതിവിടെ എസ് എ എന്നുള്ളത് വന്നു. ഇനി നമുക്ക് ആ എസ് എയിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റേതുപോലെ തന്നെ എഡിറ്റ് ക്വിസ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ കാണാം നോ ക്വസ്റ്റ്യൻസ് ഹാവ് ബീൻ ആഡഡ് എന്ന് വരും. നമ്മളതുകൊണ്ട് എഡിറ്റ് ക്വിസ് എന്നുള്ളത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ടി വരും. അപ്പം അതിന് മുന്നേ നമുക്ക് സേവ് ചെയ്യാം. മാക്സിമം ഗ്രേഡ് 10 ആണെങ്കിൽ 10 മതി, അതിന് നമുക്ക് മാറ്റം വരുത്തണ്ട. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൂടുതൽ മാർക്ക് എൻറ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആഡ്, ആഡിൽ പോയിട്ട് എ ന്യൂ ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്യുക. സോ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പം ആദ്യം നമ്മൾ കാറ്റഗറി കൊടുക്കുമ്പോൾ നമ്മളിവിടെ കൊടുക്കണം നമ്മൾ ഡിഫോൾട്ട് ഫോർ എസ് എ എന്നുള്ള ഒരു ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നെയിം കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പം കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഇതിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കാൻ മതല്ല ലോങ് എസ് എ ഷോർട്ട് എസ് എ അത് ക്വസ്റ്റ്യൻ നമ്പർ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് കൊടുക്കാം. കൊടുക്കുകയാണ് ഡിഫൈൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടെന്നേ ഉള്ളൂ, ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. ഇട്ടതിന് ശേഷം നമ്മൾ താഴ്ത്ത് പോവാണ്. അതിന് മാർക്ക് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 10 മാർക്ക് മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം നമ്മൾ ആ മാർക്ക് അവിടെ കൊടുക്കുകയാണ്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇനി റെസ്പോൺസ് ഓപ്ഷൻസ് ആണ്. റെസ്പോൺസ് ഓപ്ഷൻസിൽ ഫസ്റ്റ് റെസ്പോൺസ് ഫോർമാറ്റ്, ഏത് രീതിയിലാണ് ആ കുട്ടി അത് നമുക്ക് എഴുതി അയക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ച് HTML എഡിറ്റർ ഉണ്ട്, സോറി HTML എഡിറ്റർ വിത്ത് ഫയൽ പിക്കർ ഉണ്ട്, പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, മോണോ സ്പേസ്ഡ് ഫോണ്ട് ഉണ്ട്, നോ ഓൺലൈൻ ടെക്സ്റ്റ്. ഇത് ഓൺലൈൻ അല്ല എന്നാണെങ്കിൽ നോ ഓൺലൈൻ കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് എന്നുള്ള ഒരു ഇത് കൊടുക്കുക. അപ്പം കുട്ടിക്ക് ഓൺലൈനിൽ തന്നെ അത് എന്താന്നുള്ളത് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റും. ദെൻ റിക്വയർ ദ സ്റ്റുഡൻറ് ടു എൻ്റർ ദി ടെക്സ്റ്റ്. നമുക്ക് വേറെന്തെങ്കിലും ഓപ്ഷനായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അതല്ല കുട്ടി തന്നെ എൻ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ദെൻ ഇൻപുട്ട് ബോക്സ് സൈസ്, അപ്പം നമ്മളൊരു പ്ലെയിൻ ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്യാനാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ സൈസ് കൂടെ നമ്മൾ കൊടുക്കുക. 50 ലൈൻസ് മതി, 50 ലൈൻസ് കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കുക. ഇപ്പം ഞാൻ തൽക്കാലം 20 ലൈൻസ് എന്ന് കൊടുത്തേക്കാണ്. ഇനി അലോ അറ്റാച്ച്മെന്റ് ആണ്. അപ്പം നമുക്കിവിടെ അറ്റാച്ച്മെന്റ്, ഇപ്പം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അറ്റാച്ച്മെന്റിന്റെ ആവശ്യമില്ല. അതേസമയം നമ്മൾ പിന്നെന്താണ് അനാട്ടമി എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് ഡയഗ്രംസ് വരയ്ക്കണമെങ്കിൽ നമുക്ക് അറ്റാച്ച്മെന്റിന്റെ ആവശ്യമുണ്ട്. കാരണം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, ഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വരച്ചിട്ടായിരിക്കും നമ്മൾ ആ ഇമേജിനെ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഞാൻ ചുമ്മാ അത് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് എന്ന് കൊടുക്കുകയാണ്. അടുത്ത റിക്വയർ അറ്റാച്ച്മെന്റ്സ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച്മെന്റ് ഓപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ഒന്ന് കമ്പൽസറി ആയിട്ട് ചെയ്തേ പറ്റും, അല്ലെങ്കിൽ 2 എണ്ണം ആഡ് ചെയ്യണം, 3 എണ്ണം ആഡ് ചെയ്യണം എന്നുള്ള രീതി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ തൽക്കാലത്തേക്ക് അറ്റാച്ച്മെന്റ്സ് ആർ ഓപ്ഷണൽ എന്ന് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് അക്സെപ്റ്റഡ് ഫയൽ ടൈപ്പ് കൊടുക്കാം. അതും നമുക്ക് വേണമെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞു പോയൊരു കാര്യമാണ്, ഓൾ ടൈപ്പ് ഓഫ് ഫയൽ കൊടുക്കാം. പക്ഷെ ഓൾ ഫയൽ ടൈപ്പ്സ് കൊടുത്താൽ ചിലപ്പം ഒരു പക്ഷെ നമുക്ക് അത് ഓപ്പൺ ആയില്ലെങ്കിലും, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതിൽ ഓപ്പൺ ആവുന്ന രീതിയിലുള്ള ഇമേജ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ജെ പി ജി മാത്രമാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അതാവുമ്പം നമുക്ക് എല്ലാത്തിനകത്തും ഓപ്പൺ ആവുമല്ലോ എളുപ്പം. അതുകൊണ്ട് അത് കൊടുക്കുന്നു, സേവ് ചേഞ്ചസ് കൊടുക്കുകയാണ്. അപ്പം അതിവിടെ വന്നു. ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അടുത്ത് നമുക്കൊരു ഗ്രേഡർ ഇൻഫർമേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ഞാനപ്പോൾ ഇവിടെ വെറുതെ കൊടുക്കാം, ഡിഫൈൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിന്, നഴ്സിങ്ങിന്. ഇങ്ങനെയല്ലാതെ ഞാൻ ചുമ്മാ ഇതിനകത്ത് ഇത് ഷോർട്ടാക്കി എഴുതിയെന്നുള്ളു. അതിന് നമ്മളൊരു 2 മാർക്സ് കൊടുക്കുകയാണ്. അടുത്ത് എന്താണ്, പ്രിൻസിപ്പിൾസിന് ഒരു 8 മാർക്സും കൊടുക്കുകയാണ്. അപ്പം അത് രണ്ടും നമ്മളവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സേവ് ചേഞ്ചസ് കൊടുക്കാം. അപ്പൊ ഏകദേശം നമ്മുടെ എസ് ഐ ക്വസ്റ്റ്യൻസ് എന്തായാലും റെഡി ആയി കഴിഞ്ഞത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ഡിഫൈൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് കിടക്കുന്നുണ്ട്. മാക്സിമം ഗ്രേഡ് നമ്മൾ 10 ആണ് ഉദ്ദേശിക്കുന്നത്, അത് നമ്മളവിടെ സേവ് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് വേറെ എസ് ഐ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം, ആഡ് ന്യൂ എന്നുള്ളത് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയായിരിക്കും ഇത് നമ്മുടെ ടോപ്പിക്കിൽ വന്നിട്ടുണ്ടാവുക എന്നൊന്ന് നോക്കാം. നമുക്ക് അതുകൊണ്ട് ടോപ്പിക് 7 ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം, അതിൻ്റെ താഴെയായിട്ട് എസ് എ എന്നുള്ളത് കിടപ്പുണ്ട്. നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഏത് രീതിയിലായിരിക്കും ഒരു സ്റ്റുഡൻറ് അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് അറ്റംപ്റ്റ് ക്വിസ് നൗ എന്നുള്ള രീതിയിൽ കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ കണ്ടല്ലോ, ഡിഫൈൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്നുള്ള രീതിയിൽ ഉണ്ട്. അപ്പം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും സൈസ് അതിന് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, മാക്സിമം ഫയൽ സൈസ് അൺലിമിറ്റഡ്, മാക്സിമം നമ്പർ ഓഫ് ഫയൽ 1, മാക്സിമം ടോട്ടൽ സൈസ് ഇത്രയെന്നൊക്കെ പറഞ്ഞ് അത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച്മെന്റ്, അറ്റാച്ച്മെന്റ് ഓപ്ഷണലാണ് പറഞ്ഞത്, വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ രീതി പോവുക, അപ്ലോഡ് ചെയ്യുക, ചൂസ് ഫയൽ കൊടുക്കുക. ഇപ്പൊ തൽക്കാലം ഇതിനകത്ത് വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. അത് ചൂസ് ഫയൽ കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വന്ന് കിടക്കുന്നതായിട്ട് കാണാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഫിനിഷ് അറ്റംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും വന്നു സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് വന്നു. സോ ഈ രീതിയിലാണ് ആ കുട്ടി ആഡ് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 1 മാർക്ക് ഡൗട്ട്, ഇത് പിന്നീടാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ വന്നു, ഗ്രേഡ് നോട്ട് അറ്റ് ഗ്രേഡഡ്. അപ്പം നമ്മൾ ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രേഡ് ബുക്കിൽ പോയാണ് നമ്മൾ ഗ്രേഡ് ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ദെൻ നമുക്കിവിടെ ഫിനിഷ് റിവ്യൂ കൊടുക്കാം. നമ്മൾ വ്യൂ അസൈൻമെന്റ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും നമ്മൾ വ്യൂ ചെയ്യുന്നത്. നമ്മൾ ഇത് ചെയ്തു, ഹയസ്റ്റ് ഗ്രേഡ് ആയി എന്താണ് റിവ്യൂ, ഫിനിഷ്ഡ് സബ്മിറ്റഡ് എസ്റ്റഡ് വെനസ്ഡേ, ഇന്ന സമയത്ത് ചെയ്തു, നോട്ട് അറ്റ് ഗ്രേഡഡ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഹയസ്റ്റ് ഗ്രേഡ്, നോട്ട് അറ്റ് ഗ്രേഡഡ്, ഇതുവരെയും ഗ്രേഡ് ചെയ്തിട്ടില്ല, ഇതാണെന്നുള്ള രീതിയിൽ. റീ അറ്റംപ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, അതൊക്കെ നമ്മുടെ സെറ്റിംഗ്സിൽ ചെയ്യുന്ന പോലെയാണ്. റീ അറ്റംപ്റ്റിനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതില്ല. ഈ രീതിയിലാണ് നമ്മളൊരു എസ് എ ക്വസ്റ്റ്യനും സെറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് മെയിനായിട്ട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതല്ല, ഇത് നമ്മൾ 1 by 1 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇനി ഇതല്ല, നമുക്ക് എം സി ക്യൂസ് ഒക്കെ ഒരു 10-20 ഒരുമിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ രീതിയിൽ ടൈപ്പ് ചെയ്ത് ചെയ്യാം. അത് ഇത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.